Hi friends, idukki farming blog in the Pudubutan video. Oracle Kodi, Elas Gurukum Swagam. In the number topic in Oranjare, Yale Tata, Yangan and Amaga selected Giam. Either Taratilola, Chedil than Nana, Yale Tata number selected Giander. Yale Tata Namaka, Yangan and Ware the Jedica. Yangan and Amaka, the plant Giam. Yangan a Kurigutam, Guruti, Yangan and the Vakanda. Anganola, beginners at La Algulka, Ubara Pradamatula, Idilla, or video on in the number chain. പിന്നെ ഗ്രോ ബാഗിൽ എങ്ങനെ നമുക്ക് ഏലത്തട്ടകൾ കൃഷി ചെയ്യാം ഗ്രോ ബാഗിൽ കൃഷി ചെയ്തു കഴിഞ്ഞാൽ സക്സസ് ആകുമോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഒരുപാട് ആളുകൾ നമുക്ക് കമൻറ്റ് ചെയ്തതിൻ്റെയും മെസ്സേജ് ചെയ്തതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് കാരണം ഏലകൃഷി എങ്ങനെ നടണം എന്നറിയാത്ത ആളുകൾ ഒരുപാട് നമ്മളുടെ ഇടയിലുണ്ട് അവർക്ക് ആ കർഷകർക്ക് പ്രയോജനപ്രദമായിട്ടുള്ള രീതിയിലുള്ള വീഡിയോ ആയിരിക്കും ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ഏലത്തട്ട എടുത്ത് ഏലത്തട്ട പിരിച്ചെടുത്ത് അത് കൊണ്ടുപോയി കുഴി കുത്തി നട്ട് ആ ഒരു ലാസ്റ്റ് വരെയുള്ള a2z കാര്യങ്ങളടങ്ങിയ ഒരു വീഡിയോ ആണ് അതുപോലെ ഗ്രോ ബാഗിൽ എങ്ങനെ കൃഷി ചെയ്യുന്നു എന്നുള്ള രീതിയും നമുക്ക് പരിചയപ്പെടാം ഇതിൻ്റെ അടിവളവായിട്ട് എന്തൊക്കെ വളങ്ങൾ നമുക്ക് ചേർക്കാം എന്നുള്ളതൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾക്ക് പരിചയപ്പെടാം അപ്പോൾ ഇടുക്കി ഫാമിക് ബ്ലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ചെറിയ ചാക്കുകളിലൊക്കെ നമുക്ക് ഞാൻ ഈ ചെയ്തേക്കുന്ന രീതിയിൽ തന്നെ ഒരു വർഷക്കാലമൊക്കെ ഏലച്ചെടി നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും എന്നാൽ ഈ ഒരു ചെറിയ ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ ചെറിയ ചാക്കുകളിലോ ഒക്കെ നമ്മൾ നട്ടു കഴിഞ്ഞാൽ ഏലം നന്നായിട്ട് പടർന്ന് വളരുന്ന 10, 20, 40, 50 ഒക്കെ ചിമ്പുകൾ അടിച്ച് വളരുന്ന ഒരു സസ്യമായതുകൊണ്ട് തന്നെ ഏലത്തിന് നമുക്ക് നല്ല ഒരു മീറ്റർ ചുറ്റളവെങ്കിലും വരുന്ന ഏരിയ ആവശ്യമായിട്ട് വരും അപ്പോൾ നമ്മൾ ഇതേ രീതിയിൽ നമുക്ക് ചിലപ്പോൾ ചില ആളുകൾക്ക് സ്ഥലമൊന്നും ഉണ്ടാകുകയില്ല മിറ്റം മാത്രമേ കാണുകയുള്ളൂ അങ്ങനെയുള്ളവരിപ്പം നാട്ടുമ്പുറത്തൊക്കെ കൃഷി ചെയ്യുന്ന ആളുകൾ നമുക്ക് മെസ്സേജുകൾ ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾ ഗ്രോ ബാഗിൽ ഇതേ രീതിയിൽ നല്ല രീതിയിൽ ചപ്പും മണ്ണും ചാണകപ്പൊടിയും എല്ലുപൊടിയും ഒക്കെ ചേർത്തുകൊണ്ട് നിങ്ങൾക്ക് ഇതേ രീതിയിൽ ആദ്യ വഴി ചാക്കിനകത്തൊക്കെ നട്ട് നമുക്ക് അത്യാവശ്യം ഈ കാണുന്ന രീതിയിലൊക്കെ മുളയടിപ്പിച്ചൊക്കെ ഇതിനെ വളർത്തിയെടുക്കാം അത് നമ്മൾ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ തട്ടയെ ഒരിക്കലും മണ്ണിൽ മൂടാതെ വേണം നടാനായിട്ട് വേരുകൾ മാത്രം മണ്ണിൽ മൂടി വേണം ചാക്കിനകത്താണെങ്കിലും ഗ്രോ ബാഗിനകത്താണെങ്കിലും നമ്മൾ നടുന്നത് ഇത് നട്ടതിന് ശേഷം ഒരു വർഷക്കാലമെങ്കിലും അല്ലെങ്കിൽ ഒരു 5 മാസമെങ്കിലും പ്രായമായി കഴിയുമ്പോൾ ഈ ചാക്ക് നമ്മൾ ഉടച്ച് വലിയൊരു ടാങ്ക് കട്ട് ചെയ്ത് അതിനുള്ളിൽ മണ്ണ് നിറച്ച് വെക്കേണ്ടി വരും കാരണം നമുക്കിത് കായഫലം ലഭിക്കണമെങ്കിൽ അങ്ങനെ നമ്മൾ ചെയ്യേണ്ടി വരും ഓരോ ഘട്ടംഘട്ടമായി ഇലയും അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് മുകളിൽ കുറച്ച് മണ്ണും അതിൻ്റെ മുകളിൽ കുറച്ച് ചപ്പും അതിന് മുകളിൽ മണ്ണും അതിന് മുകളിൽ മണ്ണും വളവും മിക്സ് ചെയ്ത് നമുക്ക് നടാം ചാണകപ്പൊടി എല്ലുപൊടി മസൂറി അതുപോലെ തന്നെ നമുക്ക് ആട്ടുംകാട്ടോ മുയൽക്കാട്ടോ ഒക്കെ ലഭിക്കുന്നവർക്ക് ഇത് ഇതേ രീതിയിൽ മിക്സ് ചെയ്തുകൊണ്ട് ഗ്രോ ബാഗിനകത്ത് നിങ്ങൾക്ക് സക്സസ് ആയിട്ട് നിങ്ങൾക്ക് ഇതിനെ വളർത്തിയെടുക്കാം നല്ല രീതിയിൽ 3, 4, 5 ചിമ്പൊക്കെ ആകുന്ന സമയത്ത് നമുക്കിതിനെ വലിയൊരു ടാങ്ക് കട്ട് ചെയ്ത് ഇപ്പം ചെറിയ ഓടൊക്കെ പാകിയ മുറ്റത്തൊക്കെ ആയിരിക്കും നമുക്ക് വെക്കേണ്ടതെങ്കിൽ നമുക്ക് ചില ആളുകൾക്ക് സ്ഥലം കാണുകയില്ല അങ്ങനെയുള്ളവർക്ക് ഏലകൃഷി ചെയ്യാനോ ആഗ്രഹം കാണും ഒരു ഏലമെങ്കിലും വീട്ടുമുറ്റത്ത് നട്ടുപിടിപ്പിക്കണമെന്നുള്ള ആളുകൾക്ക് അങ്ങനെ ആ ഒരു ഒരു ഒരടി ഇതിന് മണ്ണിന് അളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴോട്ടുള്ള അളവ് കൂടുതൽ വേണ്ട കാരണം 1 അടി 1.5 അടിയിൽ കൂടുതൽ നമുക്ക് ഇതിൻ്റെ മണ്ണിന് താഴ്ചയുടെ ആവശ്യമില്ല അതിന് ഏലത്തിൻ്റെ വേരെന്ന് പറഞ്ഞാൽ മുകൾ ഭാഗത്ത് കൂടെ മാത്രമാണ് വളരുന്നത് അതുകൊണ്ട് തന്നെ വിസ്തീർണമായിട്ടുള്ള ഒരു ടാങ്ക് കട്ട് ചെയ്ത് നന്നായിട്ട് മണ്ണും ചാണകപ്പൊടിയും ഇലയും ചപ്പും അതുപോലെ തന്നെ നമുക്ക് കമ്പോസ്റ്റ് വളങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ കമ്പോസ്റ്റൊക്കെ കൂടെ മിക്സ് ചെയ്ത് നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഒത്തിരി നമുക്ക് മണ്ണിൽ നടന്ന അത്ര ഗ്രോത്ത് ലഭിച്ചില്ലെങ്കിൽ പോലും നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാവുന്ന രീതിയിൽ കാ ലഭിക്കുന്ന രീതിയിൽ നമുക്ക് ഒരു ഏലകൃഷി നടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ആ രീതിയിൽ നട്ട് നമുക്ക് പരിപാലിക്കാനായിട്ട് സാധിക്കും ഇനി നമ്മൾ നോക്കുന്നത് നമ്മളൊരു തോട്ടത്തിൽ നിന്നും നമ്മൾ മണ്ണിൽ പാകാനായാലും ഗ്രോ ബാഗിൽ വെക്കാനാണെങ്കിലും നമ്മൾ ഏത് രീതിയിലുള്ള തട്ട നമുക്ക് സെലക്ട് ചെയ്യണമെന്നുള്ളതാണ് നമ്മൾ തട്ട സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ആ ഒരു ചെടിയുടെ വേരിൽ കേടുകളുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കണം നിമ വിര പോലെയുള്ള എന്തെങ്കിലും കേടുകളുണ്ടോ എന്ന് വേരിൻ്റെ തടിപ്പ് ചെതൽ തിന്ന പോലെ കാണുക ആ രീതിയിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ തട്ട നമ്മൾ ഒരിക്കലും വാങ്ങി ഉപയോഗിക്കാതിരിക്കുക പിന്നെ തട്ട നമുക്ക് നോക്കുമ്പോൾ മൂത്തുപോയ തട്ടകൾ ഒരിക്കലും മേടിച്ച് നമ്മൾ നടരുത് ഇളം തട്ടകൾ അതായത് 1 വർഷത്തിനുള്ളിലെങ്കിലും ഉണ്ടായ ഇളം തട്ടകൾ വേണം നമ്മൾ എപ്പോഴും സെലക്ട് ചെയ്യാൻ ഒരു തട്ടയും ഒരു ചിമ്പും വെക്കുന്നതാണ് ഏറ്റവും ബെറ്റർ 2, 3 തട്ടയും ചിമ്പും ഒക്കെ വെച്ചാൽ അത്രയും വളർച്ച നമുക്ക് പെട്ടെന്ന് നമുക്ക് ഇത് മൊത്തത്തിൽ പടർന്നു കിട്ടും നമ്മൾ നോക്കേണ്ടത് ഈ ഇലകളിൽ മഞ്ഞ ലൈൻസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ എന്ന് നോക്കണം
അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കിത് കേടിൻ്റെ ഒക്കെ തുടക്കങ്ങളാണ്. ഒരു ലൈനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത നല്ല തട്ടകൾ, ആ ചെടിയിൽ തന്നെ ഈ ഒരു കേടുകളൊന്നും ഇല്ല, നിമാവിരയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫംഗസുകളോ ഒന്നും ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഈ രീതിയിലുള്ള ഇളം തട്ടകൾ വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട്. ഇപ്പുറത്ത് നിൽക്കുന്ന രീതിയിലുള്ള മൂത്ത തട്ടകൾ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഒരിക്കലും ഗ്രോത്ത് ലഭിക്കില്ല, നല്ല രീതിയിലുള്ള വളർച്ച ലഭിക്കത്തില്ല. അപ്പോൾ നമ്മൾ ഇതുവരെ രീതിയിലുള്ള ഇളം തട്ടയും ഒരു ചിമ്പും ഒരു തട്ടയും ഈ കണക്കിൽ നമുക്കിതിനെ പിരിച്ചെടുക്കാം. അപ്പോൾ പിരിച്ചെടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലപോലെ പിരിച്ചെടുക്കാവുന്ന രീതിയിൽ ഇപ്പോൾ ഇവിടെ ഒരു നല്ല തട്ടയോർണ നിപ്പുണ്ട്, ഇളം തട്ടയോർണ നിപ്പുണ്ട്. നമുക്കിത് ഒരു വാക്കത്തി ഉപയോഗിച്ചുകൊണ്ട് ആദ്യം ഇതിൻ്റെ ഇടയ്ക്ക് നിന്ന് കട്ട് ചെയ്ത് വേർതിരിക്കാം. വേർതിരിക്കുമ്പോൾ നമുക്കിതിൻ്റെ വേര് ഒരുപാട് കട്ട് ചെയ്യാതെ കട്ടാകാതെ ആ തട്ട തമ്മിൽ ചേരുന്ന ആ ഒരു ഏരിയ മാത്രം വാക്കത്തി ഉപയോഗിച്ചുകൊണ്ട് പതുക്കെ കൊത്തി നമുക്ക് അതിനെ ഒന്ന് അകത്തിയെടുക്കാം. ആ രണ്ടോ മൂന്നോ പ്രാവശ്യം കൊത്തിക്കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ട് അലവാങ്കോ എന്തെങ്കിലും ഉപയോഗിച്ച് നമുക്കിതിനെ നന്നായിട്ട് ഇളക്കിയെടുക്കാം. നമുക്ക് അലവാങ്കിൻ്റെ ആവശ്യമൊന്നുമില്ല, ശരിക്കും ഇത് തട്ട മണ്ണിന് മുകളിൽ നിൽക്കുന്നതുകൊണ്ട് നന്നായിട്ട് രണ്ട് കൈകളും ഉപയോഗിച്ച് വലിച്ച് വേണമെങ്കിൽ നമുക്ക് പറിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഒരു കയ്യിൽ എൻ്റെ ക്യാമറ ഇരിക്കുന്നതുകൊണ്ട് ഞാനിപ്പോൾ ഈ ക്യാമറ ഒന്ന് ഓഫ് ചെയ്തിട്ട് ഇത് പറിച്ചെടുത്തതിന് ശേഷം കാണിക്കാം കേട്ടോ. ഇനി ഒന്നും ചെയ്യേണ്ടല്ല, നന്നായിട്ട് നമുക്ക് വലിച്ച് ഇതിൻ്റെ വേര് നഷ്ടപ്പെടാതെ പതുക്കെ പതുക്കെ ഇളക്കി ഇതിനെ നമുക്ക് പറിച്ച് വേർതിരിച്ചെടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഇത് പറിച്ച് വേർതിരിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം, വേരുകളൊന്നും നഷ്ടപ്പെട്ടു പോയിട്ടില്ല, ആ പുതിയ ചിമ്പും നഷ്ടപ്പെട്ടു പോയിട്ടില്ല, തട്ട നഷ്ടപ്പെട്ടു പോയിട്ടില്ല, ഒടിഞ്ഞിട്ടില്ല, വലിയ കംപ്ലൈൻറ്റുകളോ കേടുകളോ ഒന്നുമില്ലെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് ഈ ഒരു തട്ട ഞാൻ ഇതിൽ നിന്ന് വേർതിരിച്ചെടുത്തിരിക്കുന്നത്. ഇനി ഈ ഒരു തട്ട നമ്മൾക്ക് ഒരു കുഴിയെടുത്ത് പാകാം. അപ്പോൾ നമ്മൾ തട്ട ഈ ഒരു ഏരിയയിൽ മാത്രമേ, ഈ കട്ട് ചെയ്യേണ്ട ആ ഒരു രണ്ട് തട്ടകളിൽ തമ്മിൽ ചേരുന്ന ഏരിയ മാത്രമേ നമുക്ക് ഉടച്ചെടുക്കാവുള്ളൂ. അപ്പോൾ ഒന്നാമത് നമ്മൾ കുഴിയെടുക്കേണ്ട ആ ഒരു ഏരിയ സെലക്ട് ചെയ്യുന്നതിന് ശേഷം നമുക്ക് ഏലത്തിനോട് ആ ഒരു തട്ടയോടൊപ്പമുള്ള ഒരു കമ്പ് നമ്മൾ നമ്മുടെ അടുത്ത് തന്നെ വെട്ടി വെക്കേണ്ടതായിട്ടുണ്ട്. ഒരു വള്ളി ഒരു കത്തിയും നമുക്ക് അത്യാവശ്യമാണ്. അതെന്തിനാണെന്നുള്ളത് നമുക്ക് വഴിയെ മനസ്സിലാകും. ഏലകൃഷി ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ളവർക്ക് വേണ്ടിയുള്ള വീഡിയോ ഉള്ളു കേട്ടോ, ഇത് ബിഗിനേഴ്സ് ആയിട്ടുള്ള ഏലകൃഷിയിലോട്ട് കടന്നു വരുന്ന ആളുകൾക്ക് വേണ്ടിയാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു കുഴി എടുത്തിട്ടുണ്ട്. ഇത് ഒന്നര അടിക്ക് ഒരടി താഴ്ചയാണ്, ഇത്ര മാത്രം മതി. അല്ലെങ്കിൽ രണ്ടടി വീതി വേണമെങ്കിൽ നമുക്ക് എത്ര വേണമെങ്കിലും കൂട്ടാം, പക്ഷേ താഴ്ച ഒരടിയിൽ കൂടുതൽ ആവശ്യമില്ല. കാരണം താഴോട്ട് ഒരിക്കലും ഇതിൻ്റെ വേര് വളരുന്നില്ല, മുകളിൽ കൂടെ മാത്രമാണ് ഏലത്തിൻ്റെ വേര് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും രണ്ടടിക്ക് ഒരടി അല്ലെങ്കിൽ ഒന്നരയടിക്ക് ഒരടി എന്ന രീതിയിലുള്ള കുഴി കുത്താം. ഞാനിപ്പോൾ ഒന്നരയ്ക്ക് ഒന്ന് കുഴിയാണ് കുത്തിയിരിക്കുന്നത്. കുഴിയും ഞാനിപ്പോൾ മൂടിയിട്ടുണ്ട്. മൂടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വെള്ളം കെട്ടി നിൽക്കാത്ത രീതിയിൽ ഒരു രണ്ടോ മൂന്നോ സെൻറ്റിമീറ്റർ മണ്ണിൽ നിന്നും ഉയർത്തി വേണം കുഴി മൂടാനായിട്ട്. ബാക്ക് സൈഡിൽ വെള്ളം ഒഴുകിപ്പോകാനുള്ള ആ ഒരു സെറ്റപ്പ് നമ്മൾ ഉണ്ടാക്കി വെക്കണം. അതിനുശേഷം കുഴിയുടെ സെൻറ്ററിലായിട്ട് നമുക്കൊരു ചെറിയ കുഴി, അതായത് വേരുകൾ മാത്രം മൂടാവുന്ന രീതിയിലുള്ള ഒരു കുഴി കുത്താം. അതിനുശേഷം നമ്മൾ വെട്ടിക്കൊണ്ട് വച്ചിരിക്കുന്ന ആ ഒരു കമ്പ് വേണം ആദ്യം കുത്തി ഉറപ്പിക്കാനായിട്ട്. നല്ല രീതിയിൽ ഈ ഒരു കമ്പിനെ നമുക്ക് കുത്തി ഉറപ്പിച്ചു കൊടുക്കാം. ഓക്കെ, കമ്പ് നന്നായിട്ട് ഉറപ്പിച്ച് രണ്ട് കൈ ഉപയോഗിച്ച് കമ്പ് നന്നായിട്ട് കുത്തി ഉറപ്പിക്കണം. കാരണം ഈ കമ്പ് നമുക്ക് കാറ്റൊക്കെ അടിച്ചാലും ഈ ഒരു ചുവട് ഇളക്കം തട്ടാതിരിക്കാനായിട്ടും, അതുപോലെ തന്നെ തട്ടയുടെ വേര് മാത്രമാണ് നമ്മൾ മണ്ണിൽ മൂടുന്നുള്ളൂ. തട്ട ഒരിക്കലും മണ്ണിൽ മൂടില്ല, വേരുകൾ മാത്രം മൂടുക. തട്ട മുകളിൽ നിന്നാൽ മാത്രമായിരിക്കും പുതിയ ചിമ്പുകൾ അടിക്കത്തുള്ളൂ, അതുപോലെ തന്നെ പെട്ടെന്ന് ചീച്ചിലുണ്ടാകാതിരിക്കത്തുള്ളൂ. പുതിയ ചിമ്പുകൾ വളരണമെങ്കിൽ അല്ലെങ്കിൽ ശരങ്ങൾ ഉണ്ടാകണമെങ്കിലെല്ലാം ഈ തട്ട മുകളിൽ നിൽക്കണം. തട്ടയിൽ നിന്നാണ് പുതിയ ചിമ്പും പുതിയ ശരങ്ങളും എല്ലാം ഉണ്ടാകുന്നത്. അപ്പം വേര് മാത്രം നമ്മൾ മൂടി വിടുക. നന്നായിട്ട് ആ വേര് മാത്രം ചവിട്ടി ഉറപ്പിച്ച്, വലിയ കട്ടിക്കല്ല കേട്ടോ, ചെറിയ രീതിയിൽ ചവിട്ടി ഉറപ്പിക്കുക. ഉറപ്പിച്ചതിന് ശേഷം ഒന്നോ രണ്ടോ കെട്ട് നമ്മൾ പിടിച്ചേക്കുന്ന ഏരിയയിൽ വള്ളി ഉപയോഗിച്ചുകൊണ്ട് ഒന്നോ രണ്ടോ കെട്ടി നല്ല ഇളക്കം തട്ടാത്ത രീതിയിൽ. നിങ്ങൾക്കൂടെ കാണാം, ഞാനിപ്പോൾ ഈ തട്ട വെച്ചേക്കുന്നത് വേര് മാത്രമേ മണ്ണിൽ പോയിട്ടുള്ളൂ, മുളകളെല്ലാം മുകളിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഞാനൊരു രണ്ട് കെട്ട് കെട്ടുകയാണ് കേട്ടോ, ഒരു കെട്ട് താഴെ ഒരു കെട്ട് മുകളിലുമായിട്ട് രണ്ട് കെട്ടുകൾ കെട്ടി കൊടുക്കുകയാണ്. എന്തെങ്കിലും വള്ളികൾ ഉപയോഗിച്ച് നമുക്ക് രണ്ടാമത് അഴിച്ച് കളയാവുന്ന രീതിയിൽ വേണം ഇത് കെട്ടി ഉറപ്പിക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ കെട്ടി ഉറപ്പിച്ച് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ആ തടത്തിൽ നിന്നും വെള്ളം ഒഴുകി പോകുന്ന രീതിയിൽ തന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 10-6-7 അടിയെങ്കിലും ഹൈറ്റ് വരുന്ന ഒരു തട്ടയാണ്. അപ്പോൾ രണ്ട് കെട്ട് കെട്ടി നന്നായിട്ട് ഇളക്കമൊന്നും തട്ടാത്ത രീതിയിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. തട്ടയുടെ തട്ട മൂടി പോയിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഇതിൻ്റെ ചുവട്ടിൽ നമുക്ക് ഈ തടം വെട്ടിയേക്കുന്ന അത്രയോ ഏരിയയിൽ ആ വെള്ളം ഒഴുകി പോകുന്ന ഏരിയ ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് നന്നായിട്ട് ചപ്പ് വിതറി കൊടുക്കാം.
ചപ്പ ആയിട്ട് ലഭിക്കുവാണെങ്കിൽ ചപ്പ ഇട്ട് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. നല്ല ഉണങ്ങിയ ചപ്പ, ഉണങ്ങിയ ചപ്പ് ഇപ്പോൾ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും എങ്കിൽ പോലും ആ രീതിയിലുള്ള ചപ്പുകൾ നന്നായിട്ട് വിതറി കൊടുക്കുകയാണെങ്കിൽ അതാണ് ബെറ്റർ. അല്ലെങ്കിൽ പുതിയ മരത്തിൽ നിന്ന് വെട്ടിയ ചപ്പുകൾ വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പം പുതിയ മരത്തിൽ നിന്ന് കുറച്ച് ദിവസം മുമ്പ് വെട്ടിയിട്ടിരുന്ന ചപ്പുകളാണ് എടുത്ത് ഇതിൻ്റെ ചുറ്റും ഇട്ടിരിക്കുന്നത്. ഇതേ രീതിയിൽ നമുക്ക് ഒരു ഒരു മാസം കഴിയുന്നതുവരെ ഈ രീതിയിൽ ഇങ്ങനെ നിലനിന്ന് പോയതിന് ശേഷം നമുക്കിതിനെ അടിവളമായിട്ട് ഉപയോഗിക്കേണ്ടത് നിങ്ങൾക്ക് എല്ല് പൊടി, മസൂറി, ചാണകപ്പൊടി, ആട്ടുംകാട്ടം, മുയൽക്കാട്ടം, അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് അടിവളമായിട്ട് ഉപയോഗിക്കാം. പിന്നെ റൂട്ടിൻ്റെ വളർച്ചയ്ക്കായിട്ടുള്ള ഒരുപാട് മരുന്നുകൾ, വളങ്ങളൊക്കെ ഇപ്പോൾ ലഭിക്കാറുണ്ട്. ഓർഗാനിക് രീതിയിലുള്ള വളങ്ങൾ തന്നെ ലഭിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കുറച്ച് വളങ്ങളും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബെറ്റർ ആയിരിക്കും. ഇതിപ്പം ഏകദേശം ഞാൻ നട്ടിട്ട് 7 മാസത്തോളം പ്രായമായിരിക്കുന്ന ഒരു ചെടിയാണ്. നിങ്ങൾക്കിവിടെ കാണാം, ഇതേ രീതിയിൽ ഇപ്പം നമ്മൾ പ്ലാന്റ് ചെയ്ത അതേ രീതിയിൽ തന്നെയാണ് ഈ ഒരു ചെടിയും പ്ലാന്റ് ചെയ്തിരുന്നത്. ഈ ഒരു ചെടിയിൽ നിങ്ങൾക്കിവിടെ കാണാം, ഒരു ഒരു തട്ട നമ്മൾ വെച്ചതാണ്. ഏകദേശം അതിൽ ഒരു 10-20 തട്ടയോടെ എക്സ്ട്രാ വന്നിട്ടുണ്ട്. പുതിയ പുതിയ ഒരുപാട് ചിമ്പുകൾ അടിക്കുന്നുണ്ട്. ഇതടിക്കുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ തട്ട മൂടിപ്പോകാതെ മണ്ണിന് മുകളിൽ നിർത്തിയത് കൊണ്ടാണ്. മണ്ണിനടിയിൽ പോയാൽ ഒരു കാരണവശാലും ഇതിന് വളർച്ച ലഭിക്കത്തില്ല. ഇതും അതിനോടൊപ്പം തന്നെ വെച്ചതാണ്. ഇതിൽ നന്നായിട്ട് ചിമ്പടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളൊരു 2-3 ചിമ്പോളം ഒന്നിച്ച് വെച്ചതാണ് കേട്ടോ. 2-3 മുഴുത്ത ചിമ്പുകൾ വെച്ചിരുന്നു. ഈ ഒരു ചെടിയും നമുക്ക് ഈ ഒപ്പം തന്നെ വെച്ച ചെടിയാണ്. ഒരു 7 മാസം 8 മാസം പ്രായമായതേ ഉള്ളൂ. ഇതിൻ്റെ വീഡിയോ ഞാൻ അന്ന് വെച്ച സമയത്ത് ചെയ്ത വീഡിയോ തന്നെ നമ്മളുടെ ഈ ചാനലിൽ കിടപ്പുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ മറ്റേ ചാനലിൽ തന്നെ ആ ഒരു വീഡിയോ കാണും. വലിയ കേടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ കറക്റ്റ് സമയത്ത് എല്ലാ ദിവസവും ചെടിയെ നിരീക്ഷിക്കുന്നത് കൊണ്ട് തന്നെ കേടോ കാര്യങ്ങളോ ഒന്നുമില്ല. നിമാവിര, അതുപോലെ തന്നെ മഞ്ഞപ്പുകളോ, അതുപോലെ തന്നെ തട്ടമറച്ചിലോ, അഴുകിലോ, ചീച്ചിലോ ഇതൊന്നും ഇല്ല എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തണം. ഡെയിലി ചെടികളെ നമ്മൾ നിരീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഇനിയും നമുക്ക് ഈ ഒരു മഴ മാറി വരുന്ന സമയത്ത് നന്നായിട്ട് ഇതിൻ്റെ ചുവട്ടിൽ വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഈയിടെ ജീവൻ പ്ലസ് കലക്കി ഒഴിച്ചു കൊടുത്തതാണ്. ജീവൻ പ്ലസ്സും അതുപോലെ തന്നെ DAP ഒക്കെ നമുക്ക് കലക്കി ഒഴിച്ചു കൊടുത്തായിരുന്നു. ഇനി ഇതിന് മരുന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്ത മരുന്നുകൾ നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. ഇനി അടുത്ത ദിവസങ്ങളിൽ, ഇനി ഒരു 28 ദിവസമൊക്കെ കഴിയുന്ന സമയത്ത് അടുത്ത മരുന്ന് പ്രയോഗവും വളപ്രയോഗവും നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പം മുഴുവൻ ഈ ഒരു ഏരിയയിൽ നമ്മൾ ഇതൊക്കെ 1 വർഷപ്രായമായ ചെടികളാണ് നമുക്ക് താഴെ നിൽക്കുന്നത്. ഒരു 30 മുതൽ 40 വരെ ചിമ്പുകൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ആ ഒന്നാം ഘട്ടം കായ കഴിഞ്ഞ ദിവസം എടുത്തു. ഇനി നമുക്ക് 2ാം ഘട്ടം കായ എടുക്കാനുള്ള സമയമായി. അപ്പം വലിയ രീതിയിൽ കേടോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ഇതുവരെയും നമ്മളിതിനെ പരിപാലിച്ച് പോന്നിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഏകദേശം ഒരു 20-25 ദിവസം മുമ്പ് നട്ട ഒരു തട്ടയാണ് ഇത്. ഒരു തട്ടയല്ല, നമ്മൾ 2 ചെറിയ മുഴുത്ത ചിമ്പുകളും ഒരു തട്ടയുമാണ് ഇതിൽ വെച്ചത്. അതിനകത്ത് ഇപ്പം നിറയെ വേരടിച്ചിട്ടുണ്ട്. ഒരുപാട് പുതിയ പുതിയ ചിമ്പുകൾ വന്നിട്ടുണ്ട്. കാരണം നമ്മൾ ആ 2-3 തട്ടയൊക്കെ വെച്ചുകൊണ്ട് എല്ലാ തട്ടയിൽ നിന്നും ഇതിനകത്ത് ചിമ്പുകൾ പുതിയത് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് വളർച്ച ലഭിച്ചു. നന്നായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ, ഞാൻ ഇവിടെ ഇതിൻ്റെ ചുവട്ടിൽ ചപ്പിട്ട് കൊടുത്തു വെക്കുന്നത് കൊണ്ട് തന്നെ അധികമായിട്ട് നല്ല രീതിയിൽ തന്നെ ഇതിന് വേരുണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതേ രീതിയിൽ ചപ്പിട്ട് കൊടുക്കുകയും തട്ട മണ്ണിനടിയിൽ പോകാതെ നടുകയും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ വളപ്രയോഗമൊക്കെ നടത്തിയാണ് നമ്മളിത് നട്ടത്. ഇതിപ്പോൾ 1 വർഷമായിട്ടുള്ള ഒരു ചെടിയാണ്. കറക്റ്റ് 12 മാസം പ്രായമായ ഒരു ചെടിയാണ്. 12 മാസം ആകുമ്പോഴത്തേക്ക് ഒരു 10, 30, 40 തട്ടയും അത്യാവശ്യം കായെടുക്കും. നമുക്ക് 1ാം വർഷം തന്നെ കായെടുക്കാനായിട്ട് ആരംഭിക്കാം ഇതേ രീതിയിൽ കൃഷി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പം എന്തായാലും പുതിയതായിട്ട് വീഡിയോയിലോട്ട് പുതിയതായിട്ട് നിങ്ങൾ ഈ ഒരു സോറി പുതിയതായിട്ട് ഈ ഒരു കൃഷിയിലോട്ട് കടന്നു വരുന്ന സുഹൃത്തുക്കൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും നമ്മൾ ചെയ്തതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ നിങ്ങൾക്ക് വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് ചെയ്യാം. കമൻറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മളെ അറിയിച്ചു കഴിഞ്ഞാൽ ഇനി വരുന്ന വീഡിയോകളിൽ എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നികത്തി വീഡിയോ ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കും. എല്ലാവർക്കും നന്ദി, നല്ല ദിവസം ആശംസിക്കുന്നു. ബൈ ബൈ.